ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മൾ ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളുടെ രണ്ടാമത്തെ ഡ്രോയിങ് ക്ലാസ് ആണ് ഓക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ആണ് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക ഏതാ പതിനഞ്ച് മാർക്കിന് ചോദിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല ഓക്കെ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടിട്ട് ഇപ്പോൾ തന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ലെയർ മൊത്തം സ്ട്രെച്ചർ ആയിരിക്കും അടുത്ത ലെയർ മൊത്തം എന്തായിരുന്നു ഹെഡറായിരുന്നു അല്ലേ ആ രണ്ടാമത്തെ ലെയറിലെ രണ്ടാമത്തെ സ്റ്റോൺ എന്ന പറഞ്ഞ പേരായിരുന്നു ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെക്കാറ് ഏതിൽ ഇംഗ്ലീഷ് ബോണ്ടിൽ ഫ്ലമിഷ് ബോണ്ട് ആകുമ്പോൾ എങ്ങനെയാണ് വെക്കാറ് ഫ്ലെമിഷ് ബോണ്ടാവുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് വെക്കുക ആൾട്ടർനേറ്റ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്താർത്ഥം ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലെയറിൽ തന്നെ ഒറ്റ കോഴ്സിൽ തന്നെ ഫസ്റ്റ് ബ്രിക്ക് സ്ട്രെച്ചർ ആണെങ്കിൽ സെക്കൻഡ് ബ്രിക്ക് എന്തായിരിക്കും അത് ആയിരിക്കും അപ്പം നിങ്ങളുടെ ഈ ഒരു എലിവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതേ ഫിഗർ പോലെ തന്നെയാണ് ഇതിലും കിടക്കണത് പക്ഷേ എന്താ വ്യത്യാസം അതിൽ താഴത്തെ ലെയർ മൊത്തം സ്ട്രെച്ചർ ആയിരുന്നു മേലത്തെ ലെയർ ആയപ്പോൾ ഹെഡ്ഡെയർ ആയി ഓക്കെ രണ്ടും പർപെൻറ്റിക്കുലർ ഫേസിനെയാണ് സ്ട്രെച്ചർ ഹെഡർ എന്ന് പറയുന്നത് ലോങ് ലെങ്ത് ഉള്ള ഫേസിനെ നമ്മൾ സ്ട്രെച്ചർ എന്ന് പറയും അതിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസിനെ നമ്മൾ എന്ത് പറയും ഹെഡർ എന്ന് പറയും ഓക്കെ അപ്പം അങ്ങനെ വെച്ച ആദ്യം സ്ട്രെച്ചർ വെക്കുക പിന്നെ ഹെഡർ വെക്കുക പിന്നെ സ്ട്രെച്ചർ ഒറ്റ ലെയറിൽ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് രണ്ട് ഫിഗർ ആക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച പോലെ തന്നെ ഓക്കെ അപ്പോൾ ഈ എലിവേഷൻ നോക്കുക എലിവേഷനിൽ എങ്ങനെയാണ് ഉള്ളത് എലിവേഷനിൽ ആദ്യത്തെ ലെയറിൽ ഫസ്റ്റ് ബ്രിക്ക് സ്ട്രെച്ചറായിട്ടും സെക്കൻഡ് ബ്രിക്ക് ഹെഡർ പിന്നെ സ്ട്രെച്ചറ് പിന്നെ ഹെഡർ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഓക്കെ പിന്നെന്താ കാണിച്ചിട്ടുള്ളത് എല്ലാ എന്താ പറയുക തിക്നെസ്സും ടെൻ എം ടെൻ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇതൊക്കെ സെൻറ്റിമീറ്ററിലാണ് കേട്ടോ ഈ ഫിഗേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു ഇഷ്ടികേന്റെ സ്റ്റാൻഡേർഡ് സൈസ് അത്രയാണ് പത്തൊമ്പത് ബൈ ഒമ്പത് ബൈ ഒമ്പത് ഓക്കെ മോഡലാർ സൈസ് പറയുമ്പോഴാണ് അത് ഇരുപതേ ബൈ പത്ത് ബൈ പത്ത് അപ്പം ഇവിടെ മോഡുലാർ സൈസാണ് പറയാറ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോർട്ടാർ ജോയിൻ്റ് കൂടി ചേർത്തതിന് ശേഷം ഓക്കെ മോർട്ടാർ ജോയിൻ്റ് കൂടി ചേർത്തതിന് ശേഷമാണ് നമ്മൾ പറയാം മോർട്ടാർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കല്ല് വെക്കുമ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റിൻ്റെ മോർട്ടാർ വെക്കും ഓക്കെ അതിൻ്റെ ജോയിൻ്റിൽ മോർട്ടാർ ഇടും അല്ലേ അതിങ്ങനെ യോജിച്ച് നിൽക്കണ്ടേ നിങ്ങൾ കണ്ടിട്ടില്ലേ കല്ലിൻ്റെ ക്ലാഡിങ് വർക്ക് പോലെയൊക്കെ കാണിക്കുമ്പോൾ ഒരു കല്ല് അതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ടാവും അതിങ്ങനെ നമ്മളെടുത്ത് പ്ലാസ്റ്ററിങ് ചെയ്യാതെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം ആ ജോയിൻറ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ മോഡലാർ സൈസ് പറയാറ് അപ്പോൾ എത്രയാണ് ട്വന്റി ബൈ ടെൻ ബൈ ടെൻ അപ്പം ആ ടെന്നാണ് നമ്മൾ പറയണത് അല്ലാതെ ഇഷ്ടീയൻ്റെ സൈസ് പത്തൊമ്പത് ബൈ ഒമ്പത് ബൈ ഒമ്പതാണ് അപ്പം അങ്ങനെ ഒരു ലെയറിൽ സ്ട്രെച്ചറും ഹെഡറും അങ്ങനെ വെക്കുക അടുത്ത ലെയറിൽ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ അങ്ങനെയാണ് എങ്ങനെയാണ് വെക്കുന്നത് ഹെഡറ് പിന്നെ ഒരു ക്വീൻ ക്ലോസർ വയ്ക്കും പിന്നെ ഒരു സ്ട്രെച്ചറ് വയ്ക്കും ഓക്കെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡറും സ്ട്രെച്ചറും വെച്ചിട്ട് ചെയ്യണ ഓരോ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർട്ടിക്കൽ ജോയിൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് പിന്നെ വൺ ബ്രിക്ക് ആൾ കാണിക്കുന്നുണ്ട് ഓഡ് കോഴ്സും ഈവൻ കോഴ്സും ഓക്കെ ഓഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലത്തെ ലെയർ ഓക്കെ അടിയിലത്തെ ലെയർ എങ്ങനെയാണ് ഉള്ളത് അടിയിലത്തെ തെറ നമ്മൾ സ്ട്രെച്ചർ അല്ല ആദ്യം വെച്ചത് നമ്മളെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ അടിയിൽ സ്ട്രെച്ചർ ആദ്യം വെക്കുക അതിൻ്റെ അടുത്തത് നമ്മൾ ഹെഡറാണ് വെച്ചത് അപ്പോൾ ഹെഡർ വെച്ചു ഓക്കെ രണ്ടാമത്തെ ബ്രിക്ക് ഹെഡർ വെച്ചു ഓഡ് കോഴ്സ് മാത്രം നോക്കുക കേട്ടോ വൺ ബ്രിക്ക് വാളിൽ ഓഡ് കോഴ്സ് മാത്രം നോക്കുക ആദ്യം സ്ട്രെച്ചർ വെച്ചു രണ്ടാമത്തെ ബ്രിക്ക് ഹെഡർ വെച്ചു മൂന്നാമത്തെ ബ്രിക്ക് എങ്ങനെയാണ് വെച്ചത് സ്ട്രെച്ചർ തന്നെയാണ് വെച്ചത് അല്ലേ ഇതൊരു എന്താ പറയുക ഒരു ടി ജംഗ്ഷൻ ടി അല്ല എൽ ജംഗ്ഷനാണ് അങ്ങനെ ചിന്തിക്കുക നമ്മളൊരു ബൗണ്ടറി വാളാണെങ്കിൽ ആ ബൗണ്ടറി വാളിൻ്റെ ഒരു മൂലയാണ് ഇതെന്ന് കരുതുക ഓക്കെ ഇഷ്ടിയെ കൊണ്ട് വെക്കുന്ന ഒരു ബൗണ്ടറി വാളിൻ്റെ മൂല ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ അയ്യോ നമ്മളുടെ വീട്ടിലൊക്കെ ചെങ്കല്ലാണല്ലോ ഉപയോഗിക്കണത് ഓക്കെ ചെങ്കല്ല് കൊണ്ടാണല്ലോ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണത് എന്നൊക്കെ പറയും പക്ഷേ നമ്മളുടെ ഇവിടെ ഒരു എന്താ പറയുക മലപ്പുറമാണ് അല്ലേ മല മലയും കുന്നൊക്കെ ഉള്ള പ്രദേശമാണ് അല്ലേ അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ ചെങ്കല് കിട്ടാൻ നല്ല സുഖമാണ് പക്ഷേ ഈ ബ്രിക്ക് മാത്രം എന്താ പറയുക ഉപയോഗിക്കുന്ന പല ഏരിയ ഉണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട് ഇപ്പം നമ്മളെന്താ പറയുക മധ്യ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബ്രിക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഓക്കെ ചിലവർ ചിലയിടത്ത് ഹോളോ ബ്രിക്സ് ഉപയോഗിക്കും പക്ഷേ ചിലയിടത്ത് ബ്രിക്സ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ അവിടെ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ നമ്മളുടെ എൽ ജംഗ്ഷൻ എൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോർണർ പോയിന്റ്സ് ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അത് നമ്മൾ ബ്രിക്ക് വാളിന്റെ തിക്നെസ് അനുസരിച്ചിരിക്കും നമ്മൾ പറയില്ലേ ചില കല്ലിന് ഇത്ര തിക്നെസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ബ്രിക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഇരുപത് സെന്റിമീറ്റർ തിക്നെസ്സിലും കൊടുക്കും ഓക്കെ അതേപോലെ മുപ്പതും കൊടുക്കും ആ മുപ്പതിനെയാണ് നമ്മൾ വൺ ആൻഡ് ഹാഫ് ബ്രിക്ക് വാൾ എന്ന് പറയുന്നത് ഈ വൺ ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതിന്റെ തിക്നെസ് ആ ചുമരിന്റെ തിക്നെസ് നമ്മളെ വീടിന്റെ ചുമരുണ്ടല്ലോ അതിൻ്റെ തിക്നസ് എത്രയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ആ വൺ ബ്രിക്കോളും വൺ ആൻഡ് ഹാഫ് ബ്രിക്കോളും എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ അർത്ഥം ഓക്കെ ആ തിക്നസ് ഇരുപതായിരിക്കണം വൺ ആൻഡ് ഹാഫ് ആകുമ്പോൾ അതിൻ്റെ തിക്നസ് മുപ്പതായിരിക്കും രണ്ട് സൈഡിലും ഓക്കെ ആ ജംഗ്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഓഡ് കോഴ്സും ഈവൻ കോഴ്സും ഓക്കെ അപ്പോൾ ആദ്യം സ്ട്രെച്ചറ് ഹെഡറ് പിന്നെ സ്ട്രെച്ചർ വെച്ചു അപ്പോൾ സ്ട്രെച്ചർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പാണ് അടുത്ത സ്ഥലത്ത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒരു സ്ട്രെച്ചർ വെച്ചു പിന്നെ എന്താണ് ഹെഡർ വെച്ചു അങ്ങനെ അങ്ങനെ ചെയ്തു പോവുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വേർട്ടിക്കൽ ജോയിൻസ് വരണ്ടല്ലോ ഓഡ് കോഴ്സിൽ ഇത് വേർട്ടിക്കൽ ജോയിൻസ് അല്ല ഇത് പ്ലാൻ പ്ലാൻ വ്യൂ ആണ് ഏത് ഈ ഓഡ് കോഴ്സ് ഈവൻ കോഴ്സ് എന്ന് പറഞ്ഞ് എലിവേഷനിലാണ് നമ്മൾ വേർട്ടിക്കൽ ജോയിൻസ് കാണുകയുള്ളൂ ഇവിടെ എങ്ങനെയാണ് മോളിൽ നിന്ന് നോക്കണ വ്യൂ ആണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ കല്ലും എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നമ്മളുടെ ഏത് ഇതിൽ വൺ ബ്രിക്ക് പ്രിക്കുവോളാണെങ്കിൽ ഓക്കെ അപ്പം അങ്ങനെ എന്താ ഓഡ് കോഴ്സ് കഴിഞ്ഞു ഈവൻ കോഴ്സിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഈ എലിവേഷനിലെ രണ്ടാമത്തെ ലെയർ നോക്കുക രണ്ടാമത്തെ ലെയറിൽ ആദ്യം ഹെഡർ വെച്ചു അല്ലേ ആദ്യം ഹെഡർ കോഴ്സ് വെച്ചു പിന്നെ രണ്ടാമത്തെ കല്ലിന് നമ്മൾ പറയുന്ന പേരാണ് ക്വീൻ ക്ലോസർ അല്ലേ ആ ക്വീൻ ക്ലോസർ വെച്ചു ക്വീൻ ക്ലോസർ വെച്ചതിന് ശേഷം എന്താ വെച്ച് അവിടെ സ്ട്രച്ചറാണ് അപ്പം അതിൻ്റെ പുറകിലും സ്ട്രച്ചർ പിന്നെ ഹെഡർ അങ്ങനെ അങ്ങനെയാണ് വെച്ചിട്ട് പോണത് നമ്മളെ എലിവേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് വരയ്ക്കാൻ പറ്റും നമുക്ക് വൺ ബ്രിക്വാൾ വരയ്ക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വൺ പ്രിക്വാളോ ചോദിച്ച് അതിൻ്റെ മുന്നേ ഒക്കെ വൺ ആൻഡ് ഹാഫ് ഇക്വാളാണ് ചോദിക്കാറ് സുഖമായിട്ട് പതിനഞ്ച് മാർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും എന്താ പറയുക ഒരു പതിനഞ്ച് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റും വേണ്ട കഷ്ടിച്ച് ഈ ഓരോ പതിനഞ്ച് മാർക്കിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരയ്ക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിഗേഴ്സ് ഇതേപോലെ വരയ്ക്കാൻ പറ്റണം എന്നില്ല ഓക്കെ ഇനി വൺ ആൻഡ് ഹാഫ് ബ്രിക്ക് വാളിലേക്ക് കടക്കാം വൺ ആൻഡ് ഹാഫ് ബ്രിക്ക് ഹോളിൽ എങ്ങനെയാണ് തന്നിട്ടുള്ളത് അതിൽ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടെന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് തേർട്ടി സെൻറ്റിമീറ്റർ തിക്ക്നസ് വരും വാളിൻ്റെ തിക്നെസ് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും എന്താണ് നിങ്ങളിത് ഓർത്ത് വെച്ചിരിക്കണം അതാണ് നമ്മളുടെ ഒരു എന്താ പറയുക ഈ ഒരു രീതിയിൽ ചെയ്താലേ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്താ പറയുക പതിനഞ്ച് മാർക്കിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് ഓർത്ത് വെക്കുക തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക